കാർശേരി ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴികളെ വിതരണം ചെയ്തതിൽ വൻ അഴിമതി നടന്നതായി ആരോപണം. അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിപക്ഷ മെമ്പർമാർ കോഴിക്കുഞ്ഞുങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താക്കൾക്കായി മുട്ടക്കോഴികൾ വിതരണം ചെയ്തതിൽ വൻ അഴിമതി നടന്നതായി ആരോപണം. 10 കോഴിക്കുഞ്ഞുങ്ങളെ വീതമാണ് പഞ്ചായത്തിലെ 1000 ഗുണഭോക്താക്കൾക്കായി നൽകുന്നത്. ഇതിന് 700 രൂപ ഗുണഭോക്തൃ വിഹിതവും 600 രൂപ ഗ്രാമപഞ്ചായത്തും അടയ്ക്കണം. എന്നാൽ 130 രൂപ വിലയിട്ട് ഗുണഭോക്താക്കൾക്ക് നൽകിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ 1/4 പോലും വിലയില്ലെന്നാണ് പ്രതിപക്ഷ മെമ്പർമാർ ആരോപിക്കുന്നത്. മുൻവർഷങ്ങളിലെല്ലാം ഒരു സമിതി ഉണ്ടാക്കിയാണ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിരുന്നതെന്നും എന്നാൽ ഇത്തവണ അതും ഉണ്ടായില്ലെന്നും പ്രതിപക്ഷ മെമ്പർമാർ ആരോപിക്കുന്നു. ആദ്യഘട്ടത്തിൽ 600 വരുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്ന വേണ്ടിയിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ ഇറക്കിയിട്ടുള്ളത്. ഈ കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്ന് മാർക്കറ്റ് വിലയിൽ മുക്കം അങ്ങാടിയിൽ പോയി നമ്മൾ വാങ്ങിയാൽ ഏകദേശം 40 രൂപ ഒരു കോഴിക്ക് വില വരുന്ന കോഴിക്കുട്ടികളെയാണ് വലിയ വില നൽകിക്കൊണ്ട് 130 രൂപ നൽകിക്കൊണ്ട് ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടുള്ളത്. ഗുണഭോക്താവ് ഏകദേശം 700 രൂപയും അതുപോലെ തന്നെ പഞ്ചായത്ത് വിഹിതം 600 രൂപയും അടച്ച് ആകെ 1300 രൂപയാണ് 10 കോഴിക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അടയ്ക്കേണ്ടത്. അത് മുൻകൂട്ടി തന്നെ അടയ്ക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഇതിനകത്ത് വലിയ രൂപത്തിലുള്ള അഴിമതി, 100,000 രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മുട്ടക്കോഴി വിതരണത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി ആരോപിച്ച് പ്രതിപക്ഷ മെമ്പർമാർ കോഴിക്കുഞ്ഞുങ്ങളുമായി എത്തി പ്രതിഷേധിക്കുകയായിരുന്നു. ശതമാനം വിഹിതം പഞ്ചായത്ത് വഹിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് തയ്യാറായിട്ടില്ലെന്നും ഗുണഭോക്തൃ വിഹിതമായി വാങ്ങിയ പണം തിരികെ നൽകണമെന്നും ഇടത് മെമ്പർമാർ പറഞ്ഞു. സമീപ പഞ്ചായത്തുകളിലെല്ലാം തീർത്തും സൗജന്യമായി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുമ്പോൾ കാരശ്ശേരിയിൽ മാത്രമാണ് ഗുണഭോക്തൃ വിഹിതം വാങ്ങുന്നതെന്നും പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടകത്ത് ഇതിനകത്ത് അഴിമതി നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും മറുപടി പറയാനോ അല്ലെങ്കിൽ അതിന് നടപടികൾ സ്വീകരിക്കാനോ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ പറയുന്നത് ഇങ്ങനെ വിതരണം ചെയ്തിട്ടുള്ള അഴിമതി നടത്തി വിതരണം ചെയ്തിട്ടുള്ള കോഴിക്കുട്ടികളെല്ലാം നിന്ന് തിരിച്ചെടുത്ത് ഗുണഭോക്താക്കൾക്ക് മാന്യമായ രൂപത്തിൽ അർഹതപ്പെട്ട വിഹിതത്തിൽ അവർ അടച്ചിട്ടുള്ള തുകയ്ക്ക് സമാനമായ രീതിയിൽ കോഴിക്കുട്ടികളെ വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നിർബന്ധമാവണം. സമരത്തിന് KP ഷാജി, KK ശിവദാസൻ, EP അജിത്ത്, MR സുകുമാരൻ, KK നൌഷാദ്, CGCB ശ്രുതി കമ്പളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.